നമസ്കാരം. 226 കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തും. കൽട്രോണിലും അനുബന്ധ കമ്പനികളിലും ജോലി ചെയ്യുന്ന 296 കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഭൂജല വകുപ്പിലെ 25 CLR ജീവനക്കാരെ SLR മാരായി നിയമിക്കാനും ഇന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം സർക്കാർ ഇറക്കിയ വാർത്താക്കുറിപ്പിലെ വാചകങ്ങളാണ് ഇത്. ഈ വാർത്താക്കുറിപ്പാണ്: പിൻവാതിൽ നിയമനങ്ങളും വഴിവിട്ടുള്ള സ്ഥിരപ്പെടുത്തലുകളും വീണ്ടും ചർച്ചയാക്കാൻ ന്യൂസ് അവറിനെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞയാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലും സമാനമായ സ്ഥിരപ്പെടുത്തൽ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ അവസാന മാസങ്ങളിൽ കരാർ ദിവസ വേതനക്കാരെ സ്ഥിരപ്പെടുത്തൽ മഹാമഹം പൂർവാധികം ഗംഭീരമായി കൊണ്ടാടുകയാണ്. എല്ലാ സർക്കാരും പതിവ് തെറ്റാതെ തുടരുന്ന രീതി. പാർട്ടിക്കാരെ, അവരുടെ ബന്ധുക്കളെ, ഇഷ്ടക്കാരെ, സ്വാധീനമുള്ളവരെ, പണം നൽകുന്നവരെ വഴിവിട്ട് കരാറടിസ്ഥാനത്തിലോ ദിവസവേതനത്തിലോ നിയമിക്കുക. 10 വർഷത്തിനുള്ളിൽ സ്ഥിരപ്പെടുത്തുമെന്ന് അന്നേ വാഗ്ദാനം നൽകുക. അതെങ്ങനെയെങ്കിലും നടപ്പാക്കുക. അതിനായി ഏത് നിയമവും കാറ്റിൽ പറത്തും, ഏത് ചട്ടവും ലംഘിക്കും, ഏത് കീഴ്വഴക്കവും അവഗണിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികളോടുള്ള വഞ്ചന തുടരുകയാണോ? ഉദ്യോഗാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ സിജോ ജോസ്. രണ്ട് അഭിഭാഷകരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. സുപ്രീംകോടതിയിലെ അഭിഭാഷകനായ ശ്രീ MR അഭിലാഷ്, ഹൈക്കോടതിയിലെ അഭിഭാഷകൻ ശ്രീ SHABARINATH. CPMൻ്റെ അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെയും ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവരാരും പ്രതികരിക്കുന്നില്ല. മറ്റ് തിരക്കുകൾ കൊണ്ടായിരിക്കണം. കഴിഞ്ഞ July 26 ന്യൂസ് അവർ സർക്കാരെ തൊഴിലെവിടെ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അന്ന് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിലെ ഇതുപോലെയുള്ള കരാർ ദിവസവേതന നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തിയത് മുൻനിർത്തിയായിരുന്നു ചർച്ച. കേരളത്തിലാകെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ഉയരുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന വാഗ്ദാനം സർക്കാരിൽ നിന്ന് കിട്ടുന്നതിനും ആ ചർച്ച ഉപകരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും ന്യൂസ് അവർ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് നിരവധി ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഒരു പരമ്പരയായി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ വ്യത്യസ്തമായി ഒന്നും സംഭവിക്കുന്നില്ലെന്ന് ഇപ്പോൾ വീണ്ടും ബോധ്യപ്പെടുകയാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ സംബന്ധിച്ച വാർത്താക്കുറിപ്പ് വായിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ വാർത്താക്കുറിപ്പും പരിശോധിച്ചു. അതിൽ കിലയിൽ ഇതുപോലെ, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കിലയിൽ ഇതേപോലെ 10 വർഷം പൂർത്തിയാക്കിയ കരാർ ദിവസ വേതനക്കാരെ സ്ഥിരപ്പെടുത്തി എന്ന തീരുമാനം കണ്ടു. അതിൻ്റെ ഉത്തരവ് സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ നിന്നെടുത്തു. അത് പരിശോധിക്കുകയും അതിൻ്റെ അനുബന്ധ രേഖകൾ പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഞാൻ തന്നെ അമ്പരന്നുപോയി. നിലവിലുള്ള എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തുക, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കുക, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കാമെന്ന് പറയുക, സർക്കാർ തന്നെ നിരാകരിച്ച അപേക്ഷകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്ഥിര നിയമനങ്ങളായി മാറുക, അങ്ങനെ നമുക്ക് ഇപ്പോഴും അമ്പരപ്പുളവാക്കുന്ന നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഈ സർക്കാരിൻ്റെയും എല്ലാ സർക്കാരിൻ്റേതും പോലെ ഈ സർക്കാരിൻ്റെയും അവസാന മാസങ്ങൾ ഈ തൊഴിൽ സ്ഥിരപ്പെടുത്തൽ മഹാമഹമായി മാറുകയാണ്. ഉദ്യോഗാർത്ഥികൾക്കുള്ള വാഗ്ദാനങ്ങൾ ജലരേഖകളായി അവശേഷിക്കുമ്പോഴാണ് അയോഗ്യരായ ആളുകൾ, അങ്ങനെ തന്നെ പറയണം, ഓരോ കാലത്ത് ഇഷ്ടമനുസരിച്ച് നിയമിച്ച ആളുകളെ സ്ഥിരപ്പെടുത്തുന്ന നടപടി തുടരുകയാണ്. ശ്രീ ശബരിനാഥ്, ഉദ്യോഗാർത്ഥികളുടെ കേസുകൾ കോടതികളിൽ നടത്തിയിട്ടുള്ള ആളാണ് ശ്രീ ശബരിനാഥ്. ഏറ്റവും ഒടുവിൽ ഉത്തരവായി പുറത്തു വന്നിരിക്കുന്നത് കിലയിലെ നിയമനമാണ്. ശ്രീ ശബരിനാഥും അത് കണ്ടിരിക്കും. ലൈബ്രറി കൗൺസിലെ നിയമനം പോലെ ഈ കിലയിലെ നിയമനവും
കോടതി വിധികളുടെ മറവിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നടപ്പിലാക്കുന്ന ഒന്നായി മാറുകയാണോ? ശ്രീ ശബരിനാഥ്, ഒരു കൃഷിയായിട്ടാണ് ഈ സിസ്റ്റം അല്ലെങ്കിൽ വ്യവസ്ഥിതി നടപ്പിലായി വരുന്നത്. കോടതി വിധി ഉമാദേവി 2006 ഉമാദേവി ജഡ്ജ്മെൻ്റ് പ്രകാരം സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കാനുണ്ടായ സാഹചര്യം, കർണാടക സംസ്ഥാനത്തിൽ ഇതുപോലെ ഒരുപാട് അനധികൃതമായിട്ടുള്ള റെഗുലറൈസേഷൻസ് നടന്നു എന്നുള്ള സാഹചര്യത്തിലാണ്. അങ്ങനെയാണ് 3 ജഡ്ജിമാർ ഉൾപ്പെട്ട സുപ്രീം കോടതി വിധികളെ പുനഃപരിശോധിച്ചുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് വിധി പ്രസ്താവിച്ചത്. അന്ന് ആ പറയുന്ന ബെഞ്ച് കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് അഴിമതി ഈ നാട്ടിൽ നടക്കുന്നുണ്ട്, ഇക്കണ്ട കാലം അത്രയും നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ പറയുന്ന വസ്തുത കണക്കിലെടുത്തുകൊണ്ട് ഒരു തീരുമാനം പറയുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഉമാദേവിയിൽ വിധി പുറപ്പെടുവിച്ചത്. ആ വിധിയുടെ 53-ാം ഖണ്ഡികയിലാണ് പറഞ്ഞത്, 10/4/2006 എന്നുള്ള ഈ തീയതി വരെ 10 വർഷം തുടർച്ചയായി യാതൊരു ഒരു കോടതി വിധിയുടെ പിൻബലത്തിൽ അല്ലാതെ ജോലിക്കുണ്ടായിരുന്ന, 10 വർഷം തുടർച്ചയായി ജോലിയിലുണ്ടായിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ 1996 തുടങ്ങി 2006 വരെ 10 വർഷം യാതൊരു കോടതി വിധിയുടെയും പിൻബലമില്ലാതെ ജോലിയിൽ തുടർന്ന ആളുകളെ സ്ഥിരപ്പെടുത്താൻ ഇന്നേ ദിവസം തൊട്ട് 6 മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ 10/4/2006 തുടങ്ങി 6 മാസം എന്ന് പറഞ്ഞാൽ ഒരു 10/10/2006 വരെ ഉള്ള കാലയളവിൽ സ്കീമുകൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള ഓരോ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റുകളിലും എന്ന് പറഞ്ഞാൽ 5 ജഡ്ജുകൾ ഇല്ലാത്ത എണ്ണം കുറവുള്ള കോടതി ബെഞ്ചുകൾ എല്ലാം പറഞ്ഞത് ഉമാദേവിയിൽ എന്ത് പറഞ്ഞിരുന്നോ അത് പ്രകാരം നിങ്ങൾ സ്കീമുകൾ ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല, അല്ലാതെ പിൻവാതിലൂടെ ആളുകളെ കയറ്റി അതിനെ റെഗുലറൈസേഷൻ ചെയ്യുക എന്നുള്ള കൃഷി നടത്തരുത് എന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പറഞ്ഞ വിധികളെല്ലാം തന്നെ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഒരു കൃഷിയാണ് നടക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 5 വർഷം ഭരണത്തിൽ കയറുമ്പോൾ, കേരളത്തിലെ കാര്യമാണ് പറയുന്നത്, ആദ്യത്തെ 5 വർഷം ഭരണത്തിൽ കയറുമ്പോൾ ആളുകളെ തിരികെ കയറ്റും. അത് കഴിഞ്ഞ് അടുത്ത 5 വർഷം ഭരണം തീർച്ചയായും മാറും, അങ്ങനെയാണല്ലോ പതിവ്. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത 5 വർഷത്തിൽ ഭരണത്തിലേറുന്ന ആൾക്കാർക്ക് 10 വർഷം എന്നുള്ള കണക്ക് തേക്കാൻ പറ്റുകയും സർക്കാർ ഉത്തരവുകൾ ഇറക്കുകയും ചെയ്യും. ഇപ്രകാരം റെഗുലറൈസേഷൻ എന്നുള്ള കൃഷി നടത്തും. ഇത് ആൾക്കാരെ തിരികെ കയറ്റുന്നത് ഒരു ടെസ്റ്റ് പ്രോപ്പറായി നടത്തിയിട്ടല്ല എന്ന് അഡ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള പ്ലീഡിങ്ങുകൾ വരെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ കോടതികൾ അതിൽ ഇടപെടുന്ന രീതി 1, ജനങ്ങളിത് അറിയുക എന്നുള്ളത് 2, 3, ഇപ്പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു റിഫ്രെയിൻ ചെയ്യാൻ അധികാരികൾ തയ്യാറാവുക. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നാട്ടിൽ നടക്കാത്തിടത്തോളം കഴിവുള്ളവന്, പരീക്ഷ എഴുതിയവന് തൊഴിൽ കിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ കിലായുടെ നിയമനം ഒരു ഉദാഹരണമായി പറയുകയാണ്. കാരണം ഇന്നത്തെ സ്ഥിരപ്പെടുത്തലിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. 24-ാം തീയതിയായിരുന്നു, ഡിസംബർ മാസത്തിലെ കാര്യം പറയുന്നത്, 24-ായിരുന്നു മന്ത്രിസഭാ യോഗം. ആ 24-നാണ് കിലയിലെ 10 വർഷം പൂർത്തിയാക്കിയ താൽക്കാലിക കരാർ ദിവസവേതനക്കാരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചത്. ആ നടപടികളുടെ വേഗമെന്ന് നോക്കണം. 24-ാം തീയതി മന്ത്രിസഭാ യോഗമാണ്, ആ 24-ാം തീയതി ഉത്തരവിറങ്ങുന്നു. ഒരു നിമിഷം പോലും വൈകുന്നില്ല. അതേ 24-ാം തീയതി സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള തദ്ദേശ ഭരണ വകുപ്പിൻ്റെ ഉത്തരവിറങ്ങുന്നു. സ്ഥിരപ്പെടുത്തിയ തസ്തികകളുടെ ശമ്പളം കൂടി കേൾക്കുക. ലെക്ചർ ഇൻ റൂറൽ ഇക്കണോമിക്സ്, ശമ്പള സ്കെയിൽ 36,600, 79,200. അസിസ്റ്റൻറ്റ് ഗ്രേഡ് 19,000, 43,600. ഡി ടി പി ഓപ്പറേറ്റർ 19,000, 43,600. മൾട്ടി ടാസ്ക് വർക്കർ 16,500, 35,700. അങ്ങനെയുള്ള 2-3 മൾട്ടി ടാസ്ക് പോസ്റ്റുകളുണ്ട്. ഈ ശമ്പള സ്കെയിലുള്ള ഉദ്യോഗമാണ്. ഇതിന്
ദിവസ വേതനത്തിലും കരാറടിസ്ഥാനത്തിലും ഒക്കെ ആളുകളെ നിയമിക്കുക, പിന്നീട് അത് സ്ഥിരപ്പെടുത്തി കൊടുക്കുക. ശ്രീ എം ആർ അഭിലാഷ്, ഈ ഉത്തരവും അത് സംബന്ധിച്ച രേഖകളും ശ്രീ അഭിലാഷും പരിശോധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വായിച്ചപ്പോൾ ശ്രീ അഭിലാഷിന് ഏത് തരത്തിലുള്ള ക്രമവിരുദ്ധമായ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള നിയമനമായി ഇത് മനസ്സിലാക്കാനാവുന്നത്? ശ്രീ വിനു, ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന നിയമവ്യവസ്ഥയ്ക്ക് നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനവുമായി ബന്ധപ്പെട്ട കുറിപ്പിന്റെ വസ്തുതാപരമായ വിശദാംശങ്ങൾ എനിക്ക് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കിലയിൽ നടന്ന അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ തീരുമാനവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ടിരുന്ന കുറിപ്പ്, ആ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ തീരുമാനം എടുത്തിരിക്കുന്നത്. അത് വായിച്ചപ്പോൾ എത്രത്തോളം നമ്മുടെ ഭരണാധികാരികൾ, രാഷ്ട്രീയ വ്യത്യാസമന്യേ ഭരണാധികാരികൾ എത്രത്തോളം നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഭരണഘടനയുടെ നിർദ്ദേശങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആർക്കും ബോധ്യമാകുന്ന കുറിപ്പാണത്. ഈ പൊതു തൊഴിലുകളിലെ അവസര സമത്വം എന്നത് നമ്മുടെ ഭരണഘടനയുടെ മുഖമുദ്രയാണ്. അത് എല്ലാ പൗരന്മാർക്കും അത് അവകാശമാകുമ്പോൾ മാത്രമേ ഒരു റിപ്പബ്ലിക്കൻ വ്യവസ്ഥയിൽ രാജ്യത്തെ പരമോന്നത പദവിയിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആ ഒരു അധികാരി എന്നുള്ള ആ ഒരു സ്വപ്ന, ആ ഒരു സങ്കല്പനം യാഥാർത്ഥ്യമാകുകയുള്ളൂ. സി, ക്രമരഹിത നിയമനങ്ങൾ, ഉമാദേവി കേസിൽ സുപ്രീം കോടതി പറഞ്ഞതുപോലെ ക്രമരഹിത നിയമനങ്ങൾ എന്ന് പറയുന്നത് നിയമന പ്രക്രിയയിലെ ഒരു വഴിയല്ല, അതിനുള്ള ഒരു മാർഗമല്ല. ക്രമരഹിത നിയമനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ ചരിത്രപരമായ പശ്ചാത്തലം കണക്കിലെടുത്ത് അത് റെഗുലറൈസ് ചെയ്യേണ്ടതാണ് എന്ന് സുപ്രീം കോടതി, കോടതിയുടെ വിശേഷ അധികാരം ഉപയോഗിച്ചിട്ടാണ് ഉമാദേവി കേസിൽ അങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചത്. നേരത്തെ ഇവിടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ ഒരു 10 വർഷം എന്നുള്ളത് വിധി പുറപ്പെടുവിച്ചതിന് ശേഷം 6 മാസത്തിനുള്ളിൽ പരിഗണിക്കപ്പെട്ട് തീരുമാനിക്കേണ്ടതായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ എടുക്കപ്പെട്ട ഈ തീരുമാനം അത് ഉമാദേവി കേസിലെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമാണ്. അത് ഇന്നത്തെ വിശദാംശങ്ങൾ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കിലയിൽ നടന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമനങ്ങളും ഇങ്ങനെയാണ്. ശ്രീ അഭിലാഷ്, എല്ലാ നിയമനങ്ങൾക്കും അടിസ്ഥാനമായി പറയുന്നത് ഈ ഉമാദേവി കേസാണ്. 2006 വന്ന് 6 മാസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് പറഞ്ഞ ആ കേസിലെ വിധിയാണ് ഈ 2020 ബാധകമാക്കുന്നത്. എന്ന് മാത്രമല്ല, ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ, അതായത് എങ്ങനെയായിരിക്കണം നിയമനം, ആ നിയമന രീതി നിയമപരമാണ്, അത് അംഗീകരിക്കാവുന്നതാണ്, അത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്കനുസൃതമാണ് എന്നൊക്കെ ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ഇത്. ഇഷ്ടക്കാരെ ഇഷ്ടം പോലെ നിയമിക്കുക, എന്നിട്ട് സ്ഥിരപ്പെടുത്താൻ ഈ വിധി മറയാക്കുക. ഈ കിലയുടെ കാര്യത്തിൽ തന്നെ നിയമവകുപ്പ് അടക്കം ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. അതും മറികടന്നുകൊണ്ടാണ് മന്ത്രിസഭാ തീരുമാനം. എല്ലാ നിയമനങ്ങളിലും അങ്ങനെയാണ്. ഈ മാസം മുഴുവൻ ഇത് നടക്കും. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെ, മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും വരെ നടക്കും. ആയിരക്കണക്കിന് തസ്തികകളിൽ ഇങ്ങനെ പിൻവാതിൽ സ്ഥിരപ്പെടുത്തൽ നടന്നുകൊണ്ടിരിക്കും. ശ്രീ വിനു, ഈ ഉമാദേവി കേസിലെ വിധിയുടെ വെളിച്ചത്തിൽ ഈ മന്ത്രിസഭാ തീരുമാനത്തിന്റെ കുറിപ്പ് പരിശോധിക്കുകയാണെങ്കിൽ എത്രമാത്രം നിയമവാഴ്ച കാറ്റിൽ പറത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 23/12/2020 ഈ മന്ത്രിസഭാ യോഗത്തിനുള്ള കുറിപ്പ് ചീഫ് സെക്രട്ടറി എൻഡോഴ്സ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പോയിന്റ് നമ്പർ 4 എന്ന് പറയുന്നത് നിയമവകുപ്പിന്റെ അഭിപ്രായമാണ്. നിയമവകുപ്പ് എന്താണ് ശ്രീ വിനു പറഞ്ഞിരിക്കുന്നത്? ഉമാദേവി കേസിലെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനത്തിന് വിരുദ്ധമാകയാൽ ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല, ഇത് അനുവദിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് നിയമവകുപ്പിന്റെ അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് പോയിന്റ് നമ്പർ 5 വരികയാണെങ്കിൽ അവിടെ ധനകാര്യ വകുപ്പിന്റെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ധനകാര്യ വകുപ്പും നിയമവകുപ്പിന്റെ അഭിപ്രായം തന്നെ അവരുടേതായ നിഗമനങ്ങളിലൂടെ ചിന്തയിലൂടെ അത് റീട്രേറ്റ് ചെയ്തിരിക്കുന്നു, ആവർത്തിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ 2 ഡിപ്പാർട്ട്മെന്റുകൾ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, സുപ്രീം കോടതിയുടെ തീരുമാനത്തിന് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു തീരുമാനം ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ എടുത്ത് ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യുവാൻ മാൻഡേറ്റ് ചെയ്തിരിക്കുന്ന മന്ത്രിസഭ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിർഭാഗ്യകരമാണ്. അത് മാത്രമല്ല, അതേ കുറിപ്പിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു രസകരമായ കാര്യമുണ്ട്. ഇപ്പോൾ ജോലി കൊടുക്കപ്പെട്ടിരിക്കുന്ന, നിയമനം നടത്തപ്പെട്ടിരിക്കുന്ന ബിന്ദു വി കെ എന്ന് പറയുന്ന
താൽക്കാലിക ജീവനക്കാരിയായിരുന്ന അവരുടെ റെപ്രസെൻറ്റേഷൻ പ്രകാരം ഹൈക്കോടതിയുടെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ 17/8/2020 ഒരു സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇവര് സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ കൊടുത്ത പ്രാതിനിധ്യം പരിഗണിച്ചിട്ട് കേരള സർക്കാർ അത് നിരാകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗവൺമെന്റ് ഉത്തരവ്, 17/8/2020 ഗവൺമെന്റ് ഉത്തരവ് നിലനിൽക്കുമ്പോൾ പിന്നീട് മറ്റെന്ത് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു തീരുമാനം റിവേഴ്സ് ചെയ്തിട്ട് മന്ത്രിസഭ ഒരു തീരുമാനം? ഓഗസ്റ്റ് മാസം 17-ാം തീയതി നിങ്ങൾക്ക് ഇങ്ങനെ സ്ഥിരപ്പെടുത്തി നിയമനം നൽകാനാവില്ല എന്ന് സർക്കാർ തീരുമാനിച്ച് ഉത്തരവിറക്കിയ ഒരു കാര്യത്തിൽ 4 മാസം കഴിയുമ്പോൾ സ്ഥിര നിയമനം കിട്ടുകയാണ്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. സി ഭരണഘടന എസ് ആർ ബൊമ്മൈ കേസിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട്. മന്ത്രിസഭ ഗവർണർക്ക് എന്താണ് ഉപദേശം കൊടുക്കുന്നത് എന്നതൊരു കോടതിക്ക് പരിശോധിക്കാൻ കഴിയില്ലെങ്കിലും എന്ത് മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് വ്യക്തമായി പരിശോധിക്കാൻ കഴിയും. നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ആ മെറ്റീരിയലിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ അവൈലബിൾ ആണെന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അതിനുശേഷം നിരവധി സുപ്രീം കോടതി ജഡ്ജ്മെന്റുകളിൽ ഇങ്ങനെ മന്ത്രിസഭാ തീരുമാനങ്ങൾക്ക് ആധാരമായ ഡോക്യുമെന്റ്സ് പരിശോധിക്കുകയും അതിനകത്ത് നിയമവിരുദ്ധത ഉണ്ടായെങ്കിൽ, അതുപോലെ ആർബിട്രറിനെസ് ഉണ്ടായെങ്കിൽ, ആർബിട്രറിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാക്ട് ആയിട്ടുള്ള ഒരു മലയാളം വാക്ക് കിട്ടില്ല, തോന്നിയതുപോലെ പ്രവർത്തിക്കുക, അതാണ് ആർബിട്രറിനെസ്. അങ്ങനെ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നതാണ് എന്ന് കോടതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നിയമനങ്ങളോ അത്തരത്തിലുള്ള ഭരണ തീരുമാനങ്ങളോ നിയമവിരുദ്ധമെന്ന് കോടതിക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. ഇവിടെ നിയമവകുപ്പിന്റെയും ധനകാര്യ വകുപ്പിന്റെയും അഭിപ്രായത്തിന് വിരുദ്ധമായി ഒരു തീരുമാനം എങ്ങനെയാണ് ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൂടെ നിയമപരമായി എടുക്കാൻ കഴിയുക? ഈ തീരുമാനങ്ങൾ, ഈ അഭിപ്രായങ്ങളെ കടന്നിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് അതിനെ മറികടന്നു എന്നും രേഖപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോ കംപ്ലീറ്റ്ലി ഇറാഷണൽ ആയിട്ടുള്ള, ആർബിട്രറി ആയിട്ടുള്ള, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ തീർത്തും നിർഭാഗ്യകരമാണ്. ഉമാദേവി കേസിൽ സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് രാജ്യത്തെ നിയമമാണ്, അത് ഭരണഘടനാ ബെഞ്ചിന്റെ നിയമമാണ്. ആർട്ടിക്കിൾ 141 കോൺസ്റ്റിറ്റ്യൂഷന്റെ 141-ാമത്തെ അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിയുടെ വിധി രാജ്യത്ത് നിയമമാണ്. ഇത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയും മാത്രമല്ല, ആണെന്ന് മാത്രമല്ല 144-ാം അനുച്ഛേദ പ്രകാരം ഇത് നടപ്പാക്കുവാനുള്ള ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനുണ്ട് എന്നിരിക്കെ ഈ വിധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാരിന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റുകൾ ഈ മന്ത്രിസഭ പരിഗണിച്ച കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് എങ്കിൽ അതിന് വിരുദ്ധമായിട്ടൊരു തീരുമാനം എടുത്തത് തീർത്തും നിർഭാഗ്യകരമാണ്. ഇതുപോലെയാണ് എല്ലാ നിയമനങ്ങളും ഇതുവരെ നടന്നിട്ടുള്ളത്, അതായത് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്, ഇനി സ്ഥിരപ്പെടുത്താൻ പോകുന്നത്. അതായത് ഒരു കോടതി വിധി എങ്ങനെയാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, അതിനെ മറയാക്കി ഈ വഴിവിട്ട നീക്കങ്ങൾ നടത്തുന്നത് എങ്ങനെയാണെന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ്. ആദ്യം അത് കണ്ടത് ന്യൂസ് അവർ തന്നെ മുമ്പ് സൂചിപ്പിച്ച ലൈബ്രറി കൗൺസിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇന്നിപ്പോൾ കിലയുടെ കാര്യത്തിൽ, ഇങ്ങനെയുള്ള 100 കണക്കിന് സർക്കാർ സ്ഥാപനങ്ങളുടെ, സർക്കാർ വകുപ്പുകളുടെ ഒക്കെ നിയമനക്കാര്യത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് മറയാക്കുന്നത് ഈ 10 വർഷമാണ്. അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം. നിർഭാഗ്യവശാൽ കേസ് കൊടുക്കേണ്ടത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാണ്. അവർ കേസുകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവർക്ക് കഴിയുന്ന രീതിയിൽ. കോടതി ചെലവുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന അഭിഭാഷകരൊക്കെ എത്ര ഫീസ് കുറച്ചു കൊടുത്താലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ കേസ് നടത്താൻ എത്രമാത്രം ചിലവാകുമെന്നറിയാം. തൊഴിലില്ലാത്ത ഈ ചെറുപ്പക്കാരാണ് പണം പിരിച്ച് ഈ കേസ് നടത്തേണ്ടത്. അതുകൊണ്ട് പലപ്പോഴും അത് പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇവർക്ക് ഏത് കോടതിയിൽ നിന്ന് വേണമെങ്കിലും, അല്ലെ, ഏത് അഭിഭാഷകരെ വേണമെങ്കിലും ഇറക്കാൻ കഴിയുന്നത് കൊണ്ട്, സർക്കാരിന് എത്ര ലക്ഷമോ കോടിയോ അതിനുവേണ്ടി ചിലവാക്കാൻ കഴിയുന്നത് കൊണ്ട് ഈ വഴിവിട്ട നീക്കങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ശ്രീ സിജോ ജോസ്, ഈ 10 വർഷം താൽക്കാലിക ജീവനക്കാരനായാൽ, ദിവസവേതനക്കാരനായാൽ, പിന്നെ സ്ഥിരപ്പെടുത്തൽ നിയമപരമായ അവകാശമാണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഈ കിലയിലെ മന്ത്രിസഭാ തീരുമാനം പോലും അത്തരം ഒരു ധാരണയെ ബലപ്പെടുത്തുന്നതാണ്. അതിന് മുന്നിലുള്ള കുറിപ്പുകളെല്ലാം അതിൻ്റെ നിയമപരമായ നിലനിൽപ്പില്ലായ്മ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും, ഇത് തുടർച്ചയായി ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന ഒരു നടപടിക്രമമായി മാറുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെല്ലാം സംസാരിച്ചത് ഞാൻ ഇന്ന് കേൾക്കുകയായിരുന്നു. നിയമവിദഗ്ധരായ 2 അഡ്വക്കേറ്റുമാർ നമ്മുടെ മുമ്പിലുണ്ട്. അവരത് വിശദമായി സംസാരിച്ചു. കൂടാതെ താങ്കൾ വിനുവി ജോൺ ഇത് ഭംഗിയായി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. നമ്മളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നത്തെ കാലത്ത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ കേസിന് വേണ്ടി നടക്കുക എന്നുള്ളതാണ്. ഞാൻ ഉൾപ്പെടെ ഉള്ള എൻ്റെ റാങ്ക് ലിസ്റ്റിൽ പോലും
50 കേസുകളാണ് വിവിധ ജില്ലകളിൽനിന്നായിട്ട് കൊടുത്തിരിക്കുന്നത്. എത്ര ലക്ഷം രൂപ ചിലവ് വരും എന്ന് നിങ്ങൾ ഏതാണ്ട് കണക്ക് കൂട്ടണം. ഇതൊക്കെ അത്താഴപട്ടിണിക്കാരായ എൻ്റെ ഡ്രൈവർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ മാത്രമാണ്. എൽ ജി എസ് ലിസ്റ്റിലും ഇതുപോലെ വിവിധ കേസുകൾ ആണ് നിലനിൽക്കുന്നത്. എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും, കേരളത്തിലുള്ള എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും കേസുകൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഈ കേസിൻ്റെ മുകളിലാണ് ഇവിടെ നിയമനങ്ങൾ നടക്കുന്നത്. സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 16 പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ സാഹചര്യം പ്രത്യേകമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം. കാരണം കൊറോണ കാരണം കോടതി കൂടുന്നില്ല. ആ സമയത്ത് ഒരു സ്ഥിരപ്പെടുത്തൽ നടന്നാൽ അതിനെതിരെ ചോദ്യം ചെയ്യാൻ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കേസെടുക്കണമെങ്കിൽ തന്നെ വളരെ കാലതാമസം എടുക്കുന്നു. ഇതൊക്കെ അനുകൂലമായൊരു സാഹചര്യമാണ്. ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് മന്ത്രിസഭായോഗം കൂടുന്നത്. കഴിഞ്ഞ 24-ാം തീയതി കൂടിയപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും തീരുമാനം, എല്ലാ റാങ്ക് ലിസ്റ്റുകൾക്കും അനുകൂലമായി ഒരു റാങ്ക് ലിസ്റ്റ് നീട്ടൽ എന്ന് പറഞ്ഞ പരിപാടിയോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് നിയമനങ്ങൾ, തസ്തികൾ അനുവദിക്കേണ്ട വിവിധ ലിസ്റ്റുകളിൽ തസ്തികൾ അനുവദിക്കുകയോ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കുന്നത്. ആ ഒരു ഇതിനെയൊക്കെ വെറുതെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഓരോ മന്ത്രിസഭായോഗം കൂടുമ്പോഴും ആൾക്കാരെ സ്ഥിരപ്പെടുത്തുന്നതല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഉള്ള ആളുകൾക്ക് നിവേദനം കൊടുക്കുക, ഞങ്ങളെ കൊണ്ട് അതേ ചെയ്യാൻ കഴിയൂ, കേസുകൾ നടത്തുക. കേസുകളെല്ലാം 2-3 വർഷമായി ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം. കൊറോണ കാലമാണ്, 2 പ്രളയം, നിപ്പ, ഇതെല്ലാം കഴിഞ്ഞ കേരളത്തിലെ റാങ്ക് ലിസ്റ്റുകളെങ്കിലും ഒന്ന് നീട്ടിത്തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമായ നിയമനങ്ങൾ പിന്നീടെങ്കിലും നടക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. അതുപോലും സർക്കാർ ചെയ്തു തരുന്നില്ല. ഞാൻ ഈ 25-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വന്നിരുന്നു. ആ ക്രിസ്മസ് ആഘോഷം പോലും വേണ്ടെന്ന് വെച്ച് ഞാൻ ഈ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നിവേദനവുമായി അങ്ങ് അദ്ദേഹത്തിന് കാണാൻ പോയി. തിരക്ക് കാരണം നിവേദനം അദ്ദേഹത്തിൻ്റെ പേസിനടുത്ത് സമർപ്പിച്ചിട്ട് പോരുക ചെയ്തത്. അപ്പോൾ അതുപോലെ ഞങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥികളും ഭരണ നേതൃത്വത്തിലിരിക്കുന്ന മന്ത്രിമാരെ, ഇന്നലെ മന്ത്രിസഭായോഗം കൂടി ഇതിൻ്റെ ഫോട്ടോ കണ്ടു, അവിടെ ഇരിക്കുന്ന ഓരോ മന്ത്രിമാരും സ്ഥിരപ്പെടുത്തുമ്പോൾ അവർ ചിന്തിക്കേണ്ട ഒരു ഇതാണ്. ഇതിൻ്റെ പുറകിൽ അവരെ കാലുപിടിച്ച് നടക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവരുടെ കണ്ണുനീരിൻ്റെ മുകളിലാണ് നിങ്ങൾ ഓരോ ദിവസവും സ്ഥിരപ്പെടുത്തലുകൾ നടത്തുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നത് പോലെ 51 ഡ്രൈവർമാരെ മുമ്പ് സ്ഥിരപ്പെടുത്തി. അതിന് മുൻപേ ലൈബ്രറി കൗൺസിലിൽ സ്ഥിരപ്പെടുത്തലുകൾ നടത്തി. അതുപോലെ യുവജനക്ഷേമ ബോർഡിൽ സ്ഥിരപ്പെടുത്തലുകൾ നടത്തി. ഇതെല്ലാം ഉദ്യോഗാർത്ഥികൾ വളരെ കഷ്ടപ്പെട്ട് പിരിവ് നടത്തി കാശുണ്ടാക്കി സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സ്റ്റേയുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾക്ക് കോടതി സർക്കാരിനോട് അഭിപ്രായം ചോദിച്ചിട്ട് ഇതുവരെ അതിനുള്ള മറുപടി പോലും കോടതിയിൽ സമർപ്പിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഇങ്ങനെ 10 വർഷം കഴിഞ്ഞാൽ കുറച്ചുപേരെ സ്ഥിരപ്പെടുത്തുമ്പം ബാക്കിയെങ്കിലും ഞങ്ങൾക്ക് തന്നൂടെ, 10 വർഷം കഴിയാത്ത എത്രയോ ആൾക്കാരിവിടെ ജോലി ചെയ്യുന്നു, അവരെയെങ്കിലും പിരിച്ചുവിട്ട് നിയമനം തന്നൂടെ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ വളരെ ദയനീയമായ ചോദ്യമാണ്. അതിനു പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. 10 വർഷം കഴിഞ്ഞവരെ സ്ഥിരപ്പെടുത്തിക്കോട്ടെ എന്നല്ല അതിനർത്ഥം. ഞങ്ങൾക്ക് അത്രയെങ്കിലും നിയമനം തരാനുള്ള അവസരമുണ്ടായിട്ടും അത് തരുന്നില്ല. ഈ ആൾക്കാർ 10 വർഷമാകുന്നു, സ്ഥിരപ്പെടുത്തലുകൾ നടക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യം സൂചിപ്പിച്ചോട്ടെ, ഈ 10 വർഷം കഴിഞ്ഞ് സ്ഥിരപ്പെടുത്തുന്ന ആൾക്കാരുടെ അവസ്ഥ നോക്കണം. 2015 10 വർഷം കഴിഞ്ഞവരെയാണ് LDV ഡ്രൈവർ ഗ്രേഡ് 2 റാങ്ക് ലിസ്റ്റിൽ സ്ഥിരപ്പെടുത്തിയത്. അതിനകത്തുണ്ടായിരുന്നവർക്ക് 58 വയസ്സുകാരുണ്ട്, 57 വയസ്സുകാരുണ്ട്. ഇവരെയൊക്കെ ഇനി സ്ഥിരപ്പെടുത്തിയിട്ട് ഇവർക്ക് എപ്പോൾ ശമ്പളം മേടിക്കാനാണ്, എന്ത് ചെയ്യാനാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അന്നിട്ട ലിസ്റ്റാണ്, 2015 10 വർഷം തികച്ചവരുടെ കാര്യമാണ് സ്ഥിരപ്പെടുത്തിയത്. അതുപോലെ ലൈബ്രറി കൗൺസിലിൽ സ്ഥിരപ്പെടുത്തിയ സമയത്ത് ഏതോ ഒരാളുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ആൾ മരണപ്പെട്ടു, അയാളെ വരെ സ്ഥിരപ്പെടുത്തി, അയാളുടെ ഭാര്യയ്ക്ക് ആശ്രയ നിയമനം കൊടുത്തു. അതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. ഈ സ്ഥിരപ്പെടുത്തുമ്പം ഈ ലിസ്റ്റെങ്കിലും ഉത്തരവിറങ്ങുന്നതിന് മുമ്പ് നോക്കണം എന്നത്. മരിച്ച ആളിന്റെ ഭാര്യയ്ക്കായിരുന്നു ആശ്രയ നിയമനം. നിവേദനങ്ങൾ അതെ. അതുപോലെയുള്ള സാഹചര്യം പോലും ഇവിടെ ഉണ്ടായിട്ടും ഈ ഉദ്യോഗാർത്ഥികൾ സമരത്തിൽ ഇറങ്ങി എല്ലാ ജില്ലകളിലും ഇലക്ഷന് മുമ്പ് തന്നെ സൂചനാ സമരം നടത്തിയിരുന്നു. LGS റാങ്ക് ലിസ്റ്റും LDV റാങ്ക് ലിസ്റ്റും ഫോറസ്റ്റ് റാങ്ക് ലിസ്റ്റുകാരും സമരം നടത്തിയിരുന്നു. ഇതിലൊന്നും നിയമനം നടക്കുന്നില്ല. അതുകൊണ്ടാണ് അത്യാവശ്യത്തേക്ക് ഇലക്ഷന് മുമ്പെങ്കിലും ഒരു അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയാണ് ഞങ്ങളൊക്കെ സൂചനാ സമരം നടത്തിയത്. അല്ലാതെ ഞങ്ങൾക്കൂടെ സർക്കാരിനെ കരിവാരിത്തേക്കണമെന്നോ സർക്കാരിനെ ഇലക്ഷന് തോൽപ്പിക്കണമെന്നോ ഒന്നുമില്ല. എല്ലാവരും മനസ്സിലാക്കുന്ന പോലെ തന്നെ ഈ കിലയുടെ കാര്യത്തിൽ തന്നെ ആ ഫയലിൽ കാണുന്നത് വരുമ്പോൾ ധനകാര്യ വകുപ്പിന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഫയൽ ബഹുമുഖ്യമന്ത്രിക്ക് സംക്രമണം ചെയ്തപ്പോൾ വിഷയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കുവാൻ ബഹുമുഖ്യമന്ത്രി ഉത്തരവായി. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ നന്നായി സർക്കാരിനറിയാം. ഇടവേളയ്ക്ക് ശേഷം സർക്കാർ വകുപ്പുകളിൽ ഒതുങ്ങുന്നില്ല, സർക്കാർ സ്ഥാപനങ്ങളിൽ ഒതുങ്ങുന്നില്ല ഇത്തരം കരാറുകാരെ സ്ഥിരപ്പെടുത്തൽ. സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന കാര്യം ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 35 പേരെയാണ് അവിടെ
ഈ പത്ത് വർഷം പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരപ്പെടുത്തുന്നത്. സർവകലാശാലയിൽ പത്ത് വർഷത്തിലധികമായി കരാർ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാർഡനർ, റൂം ബോയ്, സെക്യൂരിറ്റി ഗാർഡ്, ഇലക്ട്രിസിറ്റി വർക്കർ, ഡ്രൈവർ, പ്രോഗ്രാമർ, പമ്പ് ഓപ്പറേറ്റർ, പ്ലംബർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ജീവനക്കാരിൽ നിന്നും സർവകലാശാല സർവീസിൽ സ്ഥിരപ്പെടുത്തണമെന്ന നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നു. ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കടുംവെട്ടെന്ന് പറയുന്ന പോലെ ഈ സ്ഥിരപ്പെടുത്തൽ കടുംവെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ശബരിനാഥ്, പത്ത് വർഷം പൂർത്തിയായാൽ പിന്നെ സ്ഥിര നിയമനം കൊടുക്കണം, അങ്ങനൊരു ധാരണ ആളുകൾക്കിടയിൽ തന്നെ ഉണ്ട്. ഈ ദിവസവേതനത്തിനൊക്കെ പോകുന്നവർ പറയും പത്ത് വർഷം കഴിഞ്ഞാൽ സ്ഥിരപ്പെടുത്തും. നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത്, സുപ്രീം കോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്താണ് നിയമനങ്ങൾ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ആളുകളുടെ ബോധ മനസ്സിലേക്ക് എത്താത്തത്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സർക്കാരേതര സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒക്യുപൈ ചെയ്യുന്ന ഒരു സിവിൽ പോസ്റ്റാണ്. സിവിൽ പോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന സേവനങ്ങൾ, ഒരു സിവിക് സൊസൈറ്റിയിൽ സേവനങ്ങൾ കൊടുക്കുന്ന ഏതൊക്കെ പോസ്റ്റാണോ അതെല്ലാം ഒരു സിവിൽ പോസ്റ്റായിട്ടാണ് കണക്കാക്കുക. അതിന് രണ്ടാമത്തൊരു കാരണം, ഈ പറയുന്ന എല്ലാ പോസ്റ്റുകളിലും തന്നെ ശമ്പളം അല്ലെങ്കിൽ ശമ്പളമായിട്ടുള്ള ആനുകൂല്യമായിട്ടുള്ള എന്തു തന്നെയാണെങ്കിലും അത് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ് എടുക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെയും ബാക്കിയുള്ള സർക്കാരുകളുടെയും ഖജനാവിലേക്ക് എത്തുന്ന പണം നമ്മൾ കൊടുക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സാണ്. നമ്മൾ നേരിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ടാവില്ല, പക്ഷേ ഒരു ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ് മേടിച്ചാൽ പോലും അതിൻ്റെ സിംഹഭാഗവും ടാക്സാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പോൾ ഈ പറയുന്ന പണം ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോകുമ്പോൾ അവൻ അതിനെക്കുറിച്ച് ബോധവാനാണ്, കാരണം നേരിട്ട് അനുഭവിക്കപ്പെടുന്നു. ഇതിനെക്കുറിച്ച് അവൻ ഒരിക്കലും അറിയുന്നില്ല, കാരണം ഈ പറയുന്ന തുകയാണ് റെഗുലറൈസേഷൻ എന്നുള്ള നിലയിൽ ആളുകൾക്ക് ബോണസായും പേ റിവിഷനായും സാലറി അരിയറായും കൊടുത്ത് തീർക്കുന്നത്. അപ്പോൾ പത്ത് വർഷം തികയുക എന്ന് പറയുന്ന ഒരു മാർക്കിനെ ഒരു അബദ്ധധാരണ ഈ പറയുന്ന എല്ലാ ആളുകളുടെയും ഇടയിൽ പരത്തിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ ഭേദമന്യേ ഇത് മാറ്റാൻ പോവില്ല, കാരണം ഒരു കൊടി അല്ലെങ്കിൽ മറ്റൊരു കൊടി മാറുമ്പോൾ ആ പറയുന്ന കൊടിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ ബെനിഫിറ്റ് കിട്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരു ചെറിയ പോപ്പുലേഷനാണ്. 3.5 കോടിക്ക് മുകളിൽ വരുന്ന കേരള സംസ്ഥാനത്തെ എല്ലാ ആളുകളെയും വെച്ച് നോക്കുമ്പോൾ ഈ ഉപയോഗം കിട്ടുന്ന, ജോലി കിട്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 ലക്ഷം വരുമായിരിക്കും. അതിന് തന്നെ സർക്കാരിന് കണക്കില്ല. ആർക്കൊക്കെ എത്ര രൂപ വെച്ച് കൊടുക്കുന്നു അതിനും കണക്കില്ല. ആരെയൊക്കെ എങ്ങനെ എടുക്കുന്നു അതിനും കണക്കില്ല. അപ്പോൾ കണക്കില്ലാത്തൊരു വ്യവസ്ഥിതിയിൽ 10 വർഷം എന്ന് പറയുന്ന ഒരു അബദ്ധധാരണ വെച്ച് പുലർത്തുന്നതിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് അത്ഭുതമൊന്നും കാണാനില്ല. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇത് ചലഞ്ച് ചെയ്യുന്ന സമയത്തുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ് നമ്മൾ കാണേണ്ടത്. ഒരു ചലഞ്ച് മൗണ്ട് ചെയ്യുന്നത് ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയായിരിക്കും. ഒരു പി എസ് സിക്ക് വേണ്ടി പഠിച്ച് കഷ്ടപ്പെട്ട് ടെസ്റ്റ് എഴുതി 100-ൽ 100 കുത്തിക്കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പെട്ടേക്കാം. അങ്ങനെ വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് വരുന്ന ഒരാൾ എപ്പോഴും അംബാനിയുടെ പുത്രനാവണമെന്നില്ല പി എസ് സിയിൽ ടെസ്റ്റ് എഴുതാൻ വരുന്നത്, സാധാരണക്കാരനായിരിക്കും. അപ്പോൾ പിരിച്ച് ഒരു 100 ചർച്ചയ്ക്ക് ശേഷം ഒരു കേസ് കൊടുത്തതിന് ശേഷം റാങ്ക് ലിസ്റ്റ് നീട്ടാതിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ ഈ കേസുകളെല്ലാം ഇൻഫ്രക്ചസ് അല്ലെങ്കിൽ നിലനിൽക്കാത്തതായി അല്ലെങ്കിൽ റൈറ്റ് ഇല്ലാത്തതായി തീരുന്നു. ഇപ്രകാരം വരുമ്പോൾ ആ പറയുന്ന കേസുകൾ ക്ലോസ് ചെയ്ത് പോകും, കുറച്ച് കിട്ടിയ ആളുകൾ കിട്ടിയതുമായി പോകും, ബാക്കിയുള്ളവരിത് ഉപേക്ഷിക്കും, മറ്റ് പല ജോലികളും നോക്കും. അപ്പോൾ ഇതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്രകാരം നടക്കുന്ന ഒന്നുകിൽ ഇങ്ങനെ കാശ് കൊടുത്തും കൊടിയുടെ ബലത്തിലും ആൾക്കാർ കയറുന്നു എന്നുള്ള വസ്തുത സമ്മതിക്കുക, എല്ലാവർക്കും തുല്യമായുള്ള അവസരം അങ്ങനെയെങ്കിലും കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ ടെസ്റ്റ് എഴുതി കഴിവുള്ള മെറിറ്റിൽ കയറുന്ന, മെറിറ്റിന് കുറച്ച് വിലയെങ്കിലും കൊടുക്കണം, ഒരല്പം വിലയെങ്കിലും കൊടുക്കണം. ഒരു സമൂഹത്തിൽ വെൽഫെയർ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ഫേവറിറ്റിസം, പക്ഷപാതം എന്നുള്ള പേരിൽ കാണിക്കുന്നതിന് ഒരു ചെറിയ അറുതിയെങ്കിലും വേണം. അതിന് ഈ പ്രാക്ടിക്കലായിട്ടുള്ള ലിറ്റിഗേഷനിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അതിന് ഇപ്പോൾ കൊറോണ, കോവിഡ് തുടങ്ങിയിട്ടുള്ള ലിമിറ്റേഷനുകൾ അതിനൊരു കാരണമാണ്. കോടതികളിൽ എല്ലാ കേസുകളും എത്തിത്തീരുക എന്ന് പറയുന്ന സമയത്തിനും ഒരു 100 കേസ് ഒരു ദിവസം വിളിക്കുന്ന കോടതികളാണ്.
ആ പറയുന്ന 100 കേസ് വിളിക്കുന്ന കോടതികളെ മാത്രം കുറ്റം പറയാനും പറ്റില്ല. ഇത് വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്ന സർക്കാർ മനഃപൂർവ്വമായി ഇത് പറ്റില്ല എന്നുള്ള രീതിയിൽ ആക്കുന്ന കോർപ്പറേഷനുകൾ, ഇവരെല്ലാവരും തുല്യ തരത്തിൽ ഉത്തരവാദികളാണ്. ജനങ്ങൾ ഇതിനെക്കുറിച്ച് പൂർണ്ണമായി ബോധവാന്മാരാവുകയും ഇത് ചോദ്യം ചെയ്യുകയും കോടതികൾ അതേപോലെ ഇടപെടുകയും, കാരണം 3 നിയമം ഉണ്ടാക്കുന്നവൻ, നിയമം പാലിക്കുന്നവൻ, നിയമം നേരെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നവൻ, ഇവർ 3 പേരും തമ്മിലുള്ള ബാലൻസ് എപ്പോൾ കറക്റ്റാവുന്നോ അപ്പോഴേ ഇതിന് ശാശ്വതമായുള്ള പരിഹാരം ഉണ്ടാവും. മറ്റൊരു കാര്യം, 10 വർഷത്തിൻ്റെ ധാരണ, ഇപ്പോൾ ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ, നേരത്തെ ലൈബ്രറി കൗൺസിലിൻ്റെ ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടന്നപ്പോൾ സർക്കാരിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് PSC വിടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ലൈബ്രറി കൗൺസിലിലെ നിയമനങ്ങൾ, പക്ഷേ അതിൻ്റെ ചട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല, അതുകൊണ്ട് PSC നിയമനം നടത്താനാവുന്നില്ല. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ നിയമനം PSC വിട്ടിട്ടില്ല, അവർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ താൽക്കാലിക അടിസ്ഥാനത്തിൽ, കരാറടിസ്ഥാനത്തിൽ, ദിവസവേതന അടിസ്ഥാനത്തിൽ അത്തരം സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാരിൽ നിന്ന് പണം പറ്റി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ആളുകളെ അവർ തന്നെ എവിടെയോ അവർ തീരുമാനിച്ചതെന്ന് നമ്മെ വിശ്വസിപ്പിക്കുന്ന ചില മാനദണ്ഡങ്ങൾ പ്രകാരം ആളുകളെ എടുക്കുന്നു, പിന്നീട് അവരെ ഈ 10 വർഷത്തിൻ്റെ മറവിൽ സ്ഥിരപ്പെടുത്തുന്നു എന്നത് ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. തുല്യനീതി ഉറപ്പുവരുത്തണമെങ്കിൽ അവിടെയും മെറിറ്റ് അടിസ്ഥാനത്തിൽ വിശ്വാസയോഗ്യമായ ഒരു 3-ാം ഏജൻസി പരീക്ഷയും തെരഞ്ഞെടുപ്പും നടത്തേണ്ടതാണോ? ശ്രീ വിനു, അതിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇപ്പോൾ തന്നെ പറഞ്ഞോളൂ ശ്രീ ശബരിനാഥ്. ഇപ്പോൾ തന്നെ കിലയുടെ ഉത്തരവ്, കഴിഞ്ഞ ദിവസം കണ്ട ഉത്തരവിൽ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. പോയിന്റ് നമ്പർ 3-ൽ അവർ പറയുന്നത് ഞങ്ങളൊരു സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതാണ്. 3000 ലക്ഷം കോടിയുടെ, അല്ലെങ്കിൽ 3000 കോടി രൂപയുടെ, തെറ്റിപ്പോയി, 3000 കോടിയുടെ ഗ്രാൻറ്റുകൾ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും സർക്കാർ ഖജനാവിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് കില. ലൈബ്രറി കൗൺസിലിൻ്റെ ഫണ്ടുകൾ വരുന്നത് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ഇപ്രകാരം വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാവുന്ന ജോലി, ലൈബ്രറി കൗൺസിൽ ഒരു പബ്ലിക് ലൈബ്രറിയിൽ ഒരാൾ ചെല്ലുമ്പോൾ അയാൾക്ക് ബുക്ക് എടുത്ത് കൊടുക്കാനുള്ള ജോലിക്കാർ തുടങ്ങി അവിടെയുള്ള കാര്യങ്ങൾ നടത്താനുള്ള ആളുകൾ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുന്ന ഏത് പോസ്റ്റും, എല്ലാ പോസ്റ്റുകളും, സിവിൽ പോസ്റ്റുകളായിട്ടുള്ളതെല്ലാം ഒരു 3-ാമതൊരു ഏജൻസി എന്നില്ല, PSC അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തുകൊണ്ട് സർവീസ് റൂളുകൾ പാസ്സാക്കുന്നില്ല, എന്തുകൊണ്ട് വേണ്ട ഉത്തരവുകൾ പാസ്സാക്കുന്നില്ല എന്ന് പറയുന്നത് തങ്ങളുടെ കൃഷി പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം, കയറുന്ന ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി എന്ന് പറഞ്ഞാൽ PSC വഴി അല്ലാതെ കയറുന്ന എല്ലാവരും ഈ കയറ്റിയ ആൾക്കാരോട് കൂറുള്ളവരായിരിക്കും എപ്പോഴും. ആ കൂറ് നിലനിർത്തുക എന്നുള്ളതാണ് ഇൻകംബൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു കൃഷിരീതി ഇങ്ങനെ തന്നെ തുടർന്നു പോകുന്നത്. അല്ല, രാഷ്ട്രീയ കൂറ് മാത്രമല്ലല്ലോ എല്ലാവരും ഇത് പണം വാങ്ങി നടത്തുന്ന നിയമനങ്ങൾ എത്രയോ നമുക്കറിയാവുന്നതാണ്. ഓരോ പോസ്റ്റിനും ഓരോ നേതാക്കൾക്കും കൊടുക്കേണ്ടി വരുന്ന തുകയുടെ കണക്ക് പരസ്യമാണ്, അതേത് സർക്കാർ ഭരിച്ചാലും. ഇത് സർക്കാരിൻ്റെ കൊടിയിൽ വ്യത്യാസമില്ല, അതിപ്പോൾ ഇടത് വലത് നേരെ മുകളിൽ താഴെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതൊരു വ്യവസ്ഥിതിയാണ്, നമ്മൾ വ്യവസ്ഥിതിയെയാണ് മാറ്റാൻ ശ്രമിക്കേണ്ടത്. സർക്കാരുകളിപ്പോൾ ഏത് മാറിയാലും ഒരാൾ പുണ്യവാളനും മറ്റൊരാൾ ചെകുത്താനും ഒന്നുമല്ല, എല്ലാവരും ഒരേ തോണിയിലുള്ള ആൾക്കാരാണ്. അവർക്ക് കൂറ് മാത്രമല്ല മറ്റൊരുപാട് ഉപയോഗങ്ങൾ കിട്ടും, അതിൽ തർക്കമൊന്നുമില്ല. ആ പറയുന്ന ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയുന്ന വ്യവസ്ഥിതി കൊണ്ടു നടക്കുന്നത്. അത് മാറ്റുക എന്നുള്ളതിന് ആളുകൾ ആദ്യം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് വേണ്ടത്. രണ്ടാമത്തത് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യാൻ ആളുകൾ തയ്യാറാവുക എന്നുള്ളതാണ്. കോടതികളും ഇത്തരം പ്രശ്നങ്ങളിൽ വേഗത്തിൽ തീരുമാനമെടുക്കുന്നുവെങ്കിൽ പല പ്രശ്നങ്ങളും ഇല്ലാതാവും. ശ്രീ ശബരിനാഥ് ശരിയായി സൂചിപ്പിച്ചതുപോലെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒക്കെ അവരിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം ജനനന്മയെ മുൻനിർത്തി ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഈ ഇത്തരം കേസുകളുടെ കാര്യത്തിലാണെങ്കിൽ അവരെ മുൻനിർത്തി തീരുമാനമെടുക്കുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തീരും. കാരണം അതിവേഗത്തിൽ ചില കേസുകളിൽ തീരുമാനം എടുക്കാമെന്ന് താഴെ കോടതികൾ തൊട്ട് പരമോന്നത നീതിപീഠം തന്നെ അടുത്ത കാലങ്ങളിൽ പോലും തെളിയിച്ചിട്ടുള്ളതാണ്. നേരത്തെ ഈ പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം പറ്റുന്ന പല പോസ്റ്റുകളെക്കുറിച്ച് പറഞ്ഞല്ലോ. 721 എയ്ഡഡ് കോളേജുകളിലെ, ആർട്സ് ആൻഡ് സയൻസ് എയ്ഡഡ് കോളേജുകളിലെ 721 തസ്തികകൾക്കാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. 721 കോളേജ് അധ്യാപക പോസ്റ്റുകൾ. ആ എയ്ഡഡ് കോളേജുകളിൽ ഇവരെ നിയമിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇവരുടെ യോഗ്യത എന്താണ്?
അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത വേണം, അതല്ല പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെയാണ് ഘടകങ്ങളാവുന്നതെന്നത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെയും 721 പോസ്റ്റുകൾ ഇത്തരം പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാതെ, ഇത്തരം മാനേജ്മെൻറ്റുകളുടെ കാര്യത്തിൽ പോലും അവരുടെ ഇടയിലെ ആളുകളുടെ, സമുദായ സംഘടനകളാണെങ്കിൽ സമുദായങ്ങളാണെങ്കിൽ അവരുടെ ഇടയിലെ ആളുകളിൽ പോലും മെറിറ്റ് അടിസ്ഥാനത്തിൽ കിട്ടാത്ത ഒരു കാലത്ത് നാം ഇങ്ങനെ വിലപിക്കുകയല്ലാതെ മറ്റു തരമില്ലെന്നാണ് തോന്നുന്നത്. ശ്രീ എം ആർ അഭിലാഷ് വളരെ നഗ്നമായി തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളുടെ, ഉദ്യോഗാർത്ഥികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ്. ഉദാഹരണമായി കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്ത കിലയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. കിലയുടെ കാര്യത്തിൽ തന്നെ മന്ത്രിസഭാ യോഗം ഉണ്ടായി അന്ന് തന്നെ ഉത്തരവിറങ്ങുകയാണെന്ന് ആലോചിക്കണം. കാരണം ഒരു നിമിഷം വൈകിയാൽ ആരെങ്കിലും അതിനെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി സ്വീകരിച്ചാൽ അതിന് മുമ്പേ ഉറപ്പാക്കുകയാണ് എല്ലാം. ഈ തിടുക്കം ഈ ഉദ്ദേശശുദ്ധി തന്നെ സംശയത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് തുടർച്ചയായി ഉദ്യോഗാർത്ഥികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അതിന് പരിഹാരം എന്താണ്? ശ്രീ വിനു, മൗലികമായി ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ നിന്ന് തന്നെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന വ്യവഹാരങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഉദ്യോഗാർത്ഥിയായ ഒരു വ്യക്തി തുടരുന്നത് ഏതാനും വർഷങ്ങൾ മാത്രമാണ്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള വ്യവഹാരങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടിപ്പോവുകയോ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അത് വ്യവഹാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുകയോ. ഒരു ഭാഗത്ത് നാം മനസ്സിലാക്കേണ്ടത് അതിശക്തമായ സ്റ്റേറ്റാണ്, ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു ഭരണകൂടമാണ്. മറുഭാഗത്താണ് ശക്തിഹീനനായിട്ടുള്ള, നിരാലംബനായിട്ടുള്ള ഉദ്യോഗാർത്ഥി. പക്ഷേ ഇവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വിജയകരമായി ഇത്തരം നിയമ പോരാട്ടങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ സ്ഥാപനവൽക്കരിക്കപ്പെടണം. ഇങ്ങനെയുള്ള, ഞാൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെടണമെന്നല്ല പറയുന്നത്, സ്ഥാപനവൽക്കരിക്കപ്പെടാൻ കഴിയണം. ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങളുടെ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുപോകാൻ വേണ്ടി ഇവരുടെ ഇതായിട്ടുള്ള ഓർഗനൈസേഷൻസ് വരണം. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടേതുപോലുള്ള ഒരു വ്യവസ്ഥയിൽ കോടതികൾക്ക് ഇടപെടാനുള്ള വഴിയൊരുക്കുവാൻ നമുക്ക് കഴിയില്ല. അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യം വരും. ആദ്യമേ തന്നെ ശ്രീ വിനു, ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യം ഇവിടെ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. രാഷ്ട്രീയപരമായി ജനങ്ങളുടെ താല്പര്യം ഉണർത്തുന്ന നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിട്ടും ഇത്തരത്തിൽ പലരുടെയും കണ്ണെത്താൻ കഴിയാത്ത ഒരു കോണിലേക്ക് കണ്ണയച്ചിട്ട് ഇതുപോലെ ഒരു വിഷയം, സാമൂഹിക പ്രാധാന്യമുള്ള, നിയമപ്രാധാന്യമുള്ള, നമ്മുടെ നിലനിൽപ്പിൻ്റേതു തന്നെയായ, നിയമപരമായിട്ട് നമ്മുടെ നിലനിൽപ്പിൻ്റേതു തന്നെയായിട്ടുള്ള ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കാൻ ഏഷ്യാനെറ്റ് വീണ്ടും കാണിച്ച ഈ പ്രതിബദ്ധതയെ തീർച്ചയായിട്ടും മാനിക്കേണ്ടതായിട്ടുണ്ട്. സി, കഴിഞ്ഞ ദിവസം നാം തിരുവനന്തപുരത്ത് നടന്ന ആത്മഹത്യയെക്കുറിച്ച് കണ്ടു. അവിടെ ഒരു ഭരണകൂടം ഒരു കോടതി വിധി നടപ്പാക്കുന്നതിൽ ഒരു നിമിഷം പോലും താമസിച്ചില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഹ്യൂമൻ മാനേജ്മെന്റ്, മനുഷ്യനെ മാനേജ് ചെയ്യുന്നതിൽ ആ കാണിച്ച ആ ഒരു അബ്രേസീവ്നെസ്, അതാണ് ആ ഒരു ദുരന്തത്തിനിടയാക്കിയത്. കോടതി വിധികൾ നടപ്പാക്കപ്പെടണം, പക്ഷേ നടപ്പാക്കുമ്പോൾ വൈകാരികമായി വിലപിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടു നിൽക്കുന്ന മനുഷ്യരാണ് തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എന്നതുപോലും മനസ്സിലാക്കാതെ കോടതി വിധി കണ്ണുപടച്ച് നടപ്പാക്കും അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പാക്കുമെന്നൊരു വാശി പുലർത്തിയ ഒരു ഭരണകൂട തീരുമാനത്തിന്റെ ദുരവസ്ഥ നാം കാണുമ്പോഴാണ് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം ഇതുപോലെ കാലാകാലങ്ങളായി മന്ത്രിസഭാ തീരുമാനങ്ങൾ വഴി അട്ടിമറിക്കപ്പെടുന്നത്. ആ ഒരു വൈരുദ്ധ്യം നാം മനസ്സിലാക്കണം. കഴിഞ്ഞത് ആ ഒരു മാനേജ്മെന്റിനുള്ള ആ ഒരു സൗമനസ്യം പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചിരുന്നെങ്കിൽ ആ ഒരു ദുരന്തത്തിലേക്ക് അത് നയിക്കുമായിരുന്നില്ല. ദുരന്തമില്ലാതെ തന്നെ കോടതി വിധി നടപ്പാക്കാനുള്ള വഴി അവിടെ ഉണ്ടായിരുന്നു. ഓൺ ദി അതർ ഹാൻഡ് ഇവിടെ കാണുന്നത് നേരെ ഘടകവിരുദ്ധമായ കാര്യമാണ്. ഇത്തരം ഉത്തരവുകൾ, ഈ സ്ഥിരപ്പെടുത്തൽ ഉത്തരവുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ അത് ഓരോ ദിവസവും ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഉദ്യോഗാർത്ഥികൾ, അവർക്ക് വിവേകമുള്ളതുകൊണ്ടും അവർക്ക് ജീവിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടും അവർ പെട്രോൾ ഒഴിച്ച് ലൈറ്റർ കത്തിച്ചു പിടിക്കുന്നില്ലെന്നേ ഉള്ളൂ. പിടിച്ചു പോകും ആരും ഇത് കണ്ടാൽ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മളെല്ലാം വാങ്ങുന്ന, ഈ ഉദ്യോഗാർത്ഥികൾ വാങ്ങുന്ന ഓരോ പ്രൊഡക്റ്റിന്റെയും പുറത്ത് ടാക്സ് കൊടുക്കുന്നവരാണ്. ദേ ആർ ടാക്സ് പേയേഴ്സ്. ഈ റൈറ്റ് ടു പബ്ലിക് എംപ്ലോയി, ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ എൻറ്റൈറ്റിൽമെന്റ്. പിൻവാതിൽ വഴിയ എൻറ്റൈറ്റിൽമെന്റിനെ സബോട്ടാഷ് ചെയ്യുക എന്ന് പറയുന്നത് നിയമബോധമുള്ള, പ്രതികരണശേഷിയുള്ള ഒരു സമൂഹത്തിന് ഒരിക്കലും കണ്ണടച്ച് സഹിക്കാൻ കഴിയുന്നതല്ല. ശ്രീ വിനു, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി എല്ലാ സർക്കാരുകളും ചെയ്യുന്നത് തന്നെയാണ്. ഈ ഇറങ്ങിപ്പോകുന്ന സമയത്ത് തങ്ങളുടേതായിട്ടുള്ള ആൾക്കാരെ സർവീസിൽ തിരികെ കയറ്റുക എന്നത്,
ശരിക്കും സ്പോയിൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ അമേരിക്കയിലുണ്ടായിരുന്നു. സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, പ്രസിഡന്റ് തെരഞ്ഞെടുത്ത് വരുമ്പോൾ തങ്ങളുടെ തന്റെ പരിവാരങ്ങളെ എല്ലാം സർക്കാർ സർവീസുകളിലേക്ക് തിരികെ കയറ്റും. പിന്നീട് പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന അത്രത്തോളം വർഷം അവർ സർവീസിൽ പ്രസിഡന്റിനെ പ്രതിനിധീകരിച്ച് ഭരണം നിർവഹിക്കും. പ്രസിഡന്റ് ഇറങ്ങുമ്പോൾ ഈ വലിയ ആ ഒരു ഗ്രൂപ്പ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. പിന്നീട് 1883 പെൻഡിൽട്ടൺ ആക്ട് പ്രകാരം ഇത് നിരോധിക്കുകയുണ്ടായി. നാം ഇവിടെ കാണുന്നത് ഒരു തരത്തിലുള്ള ഒരു റിവേഴ്സ് പ്രോസസ് ആണ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് പോയിൽ സിസ്റ്റം. അധികാരത്തിൽ ഇരുന്നിട്ട് ഇറങ്ങാൻ നേരം, ഇലക്ഷനെ പ്രതിനിധീകരിക്കുന്ന സമയമാകും, ഫേസ് ചെയ്യേണ്ടുന്ന സമയമാകുമ്പോഴേക്കും ഇറങ്ങുമ്പോൾ പിന്നീട് ഒരു ഉത്തരവാദിത്വമില്ലല്ലോ. കഴിയുന്നത്ര ആൾക്കാരെ തിരികെ കയറ്റുക, തിരികെ കയറ്റിയേച്ച് ഇറങ്ങുക. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ആ ഒരു ഒബ്ലിഗേഷൻ പിന്നീട് വരുന്ന കുറെ വർഷങ്ങളോളം നിലനിൽക്കും. അത്തരത്തിൽ ലോയലായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ ക്രിയേറ്റ് ചെയ്യുവാൻ ഏതൊരു സർക്കാർ ശ്രമിച്ചാലും ഇന്ദിരാഗാന്ധി അപകടകരമായി പ്രപ്പോസ് ചെയ്ത കമ്മിറ്റഡ് ബ്യൂറോക്രസി എന്ന് പറയുന്ന ഭരണഘടനയുടെ നോംസിന് വിരുദ്ധമായിട്ടുള്ള ഒരു വ്യവസ്ഥയിലേക്കുള്ള വഴിവെട്ടലായിരിക്കും. ഉമാദേവി ജഡ്ജ്മെന്റിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡ്യൂലി ക്വാളിഫൈഡ് പേഴ്സൺസ്, അതാണ് ഡ്യൂലി സാങ്ഷൻഡ് വേക്കന്റ് പോസ്റ്റ്. ആ കാര്യം ഇവർ മറക്കുന്നു. ഈ 10 വർഷം ദുർവ്യാഖ്യാനം ചെയ്യുന്നു, ഇത് മറക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് രീതി യോഗ്യത തീർച്ചയായിട്ടും ഈ വൈകിയ വേളയിലെങ്കിലും ഈ ചെയ്ത തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഒരു റെക്ടിഫിക്കേഷൻ പ്രതീക്ഷയെ വേണ്ട. നമുക്കിത് പറഞ്ഞുകൊണ്ടിരിക്കാമെന്നേ ഉള്ളൂ ശ്രീ അഭിലാഷ്. കാരണം ഇത് എത്രയോ കാലം നാം പറഞ്ഞു. ഈ ജൂലൈയിൽ ഈ ചർച്ച നടന്നപ്പോൾ ഇതെല്ലാം ശരിയാക്കിക്കളെ, ഇപ്പം ഇതാ ശരിയാക്കിയത് പറഞ്ഞതാണ്. പിന്നീട് കാണുന്നത് ഈ സ്ഥിരപ്പെടുത്തലുകളാണ്. 10 വർഷം എന്തോ അവകാശമായി വരുന്നത് പോലെയുള്ള ഈ സ്ഥിരപ്പെടുത്തലുകൾ, ആ സ്ഥിരപ്പെടുത്തലുകൾ കണ്ട് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളുടെ മനസ്സ് മരവിച്ചിരിക്കാം. പക്ഷേ നമുക്ക് മുന്നിൽ ഇങ്ങനെ ശബ്ദിച്ചു കൊണ്ടിരിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഈ മന്ത്രിമാരോടൊപ്പം വരുന്ന ആ പരിവാരങ്ങളുണ്ട്, പേഴ്സണൽ സ്റ്റാഫ്. ആ പരിവാരങ്ങൾ 5 വർഷം കഴിയുമ്പോൾ പോകും. പക്ഷേ ആ പരിവാരങ്ങൾക്കും പെൻഷൻ കൊടുക്കുന്ന നാടാണെന്ന് ആലോചിച്ച് നോക്കണം. 5 വർഷത്തേക്ക് മാത്രം അധികാരം കിട്ടുന്ന ഒരു മന്ത്രിയോടൊപ്പം വരുന്ന പേഴ്സണൽ സ്റ്റാഫ് 2 വർഷം ഇരുന്നാൽ പെൻഷൻ. ഈ 2 വർഷമായി ആളുകളെ മാറ്റുന്ന രീതി പോലുമുണ്ട്, ഒരുപാട് പേർക്ക് പെൻഷൻ ഉറപ്പാക്കാൻ. ഇതൊക്കെ ഏത് നാട്ടിലാണ് നടക്കുന്നത്? മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ നിയമിച്ചോണം, ജോലി ചെയ്യുമ്പോൾ ശമ്പളം കൊടുത്തോണം, പറഞ്ഞു വിട്ടോണം. ഒരു യോഗ്യതയും ഇല്ലാതെ IASകാരൻ്റെ ശമ്പളം വാങ്ങുന്ന ആളുകളെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ മന്ത്രിമാർക്ക് കൊണ്ടു നടക്കട്ടെ. പക്ഷേ ഇറങ്ങിപ്പോകുന്നവന് ഖതനാവിൽ നിന്ന് ആജീവനാന്തം പെൻഷൻ കൊടുക്കുന്ന പരിപാടിയെങ്കിലും നിർത്താൻ തയ്യാറാവണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ശ്രീ സിജോ ജോസ്, കേരളത്തിൽ അഭ്യസ്ത വിദ്യരായ ഇത്ര അധികം യുവാക്കൾ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് സർക്കാർ സ്ഥാപനങ്ങളുടെയും ഏത് സർക്കാർ കമ്പനികളുടെയും ഏത് സർക്കാർ പണം പറ്റുന്ന ഏജൻസികളുടെയും നിയമനം എല്ലാവർക്കും തുല്യ അവസരം നൽകിക്കൊണ്ട് സുതാര്യമായ രീതിയിൽ ആയിരിക്കണമെന്ന് മാത്രമാണോ നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്? അതാണോ ഈ പ്രശ്നത്തിന് പരിഹാരം? ഈ ആവശ്യം ഉന്നയിക്കേണ്ടത് പൊതുജനമാണ്. പൊതുജനം ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരുടെ നികുതി പണമെടുത്താണ് ഈ ആളുകൾക്കെല്ലാം ശമ്പളം കൊടുക്കുന്നതെന്നും അവർക്ക് ഓരോരുത്തർക്കും ഒരു പ്രായപരിധിയിലുള്ളവർക്ക് ഈ ജോലിക്ക് അർഹതയുണ്ട് എന്നുള്ളതും കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കണം. അവരുടെ മക്കൾക്ക് സർക്കാർ ജോലി നേടാനുള്ള ഒരേ ഒരു വാതിൽ PSC ആണെന്നും ആ PSC വഴി ആണ് നിയമനം നടത്തേണ്ടതെന്നും എന്നത് നമ്മൾ അധികാരത്തിൽ വിട്ടിരിക്കുന്ന സർക്കാരുകൾ അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നും നോക്കേണ്ട ഉത്തരവാദിത്വം പൊതുജനങ്ങൾക്കാണ്. പൊതുജനങ്ങൾ ആദ്യമായി ഇതിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം വരുന്ന സർക്കാരുകൾ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുകയും അവരുടെ പണവും സ്വാധീനവും ഉപയോഗിച്ച് കയറിയ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനെതിരെ ചോദ്യം ചെയ്യാൻ പൊതുജനങ്ങൾക്കാവില്ല. കാരണം കോടതിയിൽ പോകണമെങ്കിൽ ഉദ്യോഗാർത്ഥികൾ വേണം. കാരണം ഇതിനൊരു ഫണ്ട് വേണം, ഇതിനുവേണ്ടി പ്രയത്നങ്ങൾ വേണം. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയാൽ അത് ഏത് തരത്തിലാണ്, എങ്ങനെയാണെന്നുള്ള വിവരാവകാശങ്ങളും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ച് ആണ് കേസ് കോടതിയിൽ പോകുന്നത്. അതിനുവേണ്ടി മെനക്കെടണം. അപ്പം മെനക്കെടാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യമാണ്. പിന്നെ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് പോട്ടെ, അത്യാവശ്യം നിയമനങ്ങൾ നടത്താവുന്ന മറ്റ് സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. ആ സാഹചര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഒരു യുവാവിന് വേണ്ടി അനു ആത്മഹത്യ ചെയ്ത കാര്യം നമ്മളൊക്കെ ചാനലിലൂടെ ഇരുന്ന് ചർച്ച ചെയ്തതാണ്. കേരളത്തിലെ മുഖ്യധാര ചാനലുകളെല്ലാം കഴിഞ്ഞ 6-8 മാസങ്ങളായിട്ട് ഈ വിഷയം ലൈവായിട്ട് ചർച്ച ചെയ്തിട്ടും ഒരു മറുപടി ഉണ്ടായില്ല. കാരണം ഏഷ്യാനെറ്റിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ വിഷയത്തിൽ. വിനുവി ജോണിനെ പ്രത്യേകിച്ച് ഒരു ബിഗ് സല്യൂട്ട് തരുന്നു ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിന്.
എന്നിട്ടും എന്തേ സർക്കാർ നമുക്ക് വേണ്ടി കണ്ണു തുറക്കുന്നില്ല എന്ന ചോദ്യം മാത്രമാണ്. കാരണം ഈ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ വിഷയം ചർച്ചയ്ക്ക് വെക്കാൻ തുടങ്ങി മാസങ്ങളായി, എന്നിട്ടും ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നത്തിൽ മാത്രം സർക്കാർ എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല. ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ഈ ഓരോ മന്ത്രിസഭാ യോഗം കൂടുമ്പോഴും താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നു. ഇപ്പോൾ 5ഓ 10ഓ തവണയായി താൽക്കാലികക്കാരെ പല ഘട്ടങ്ങളിലായിട്ട് സ്ഥിരപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ 100 ദിന കർമ്മ പരിപാടി നമ്മളിപ്പോൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. 100 ദിന കർമ്മ പരിപാടികളിൽ 5000 തൊഴിലവസരങ്ങൾ കൊടുക്കുമെന്ന് ആദ്യം പറഞ്ഞു പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക്. അതെവിടെ എന്ന ചോദ്യം ബാക്കിയാണ്. എവിടെ നിയമിച്ചു എന്ന കണക്കും കൂടി വ്യക്തമാക്കണം. അതുപോലെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ 100,000 പേർക്ക് തൊഴിൽ നൽകും. അത് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു 100,000 പേർക്ക് കൂടെ തൊഴിൽ നൽകും. ഇത് കൊടുക്കുന്നത് എവിടുന്നാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പൊതുജനങ്ങൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം. മുഖ്യമന്ത്രിയുടെ, അതായത് സർക്കാരിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇവിടെ കൊടുത്തിരുന്നു. അതിനകത്ത് നിങ്ങൾ കണ്ടതാണ്, പല പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ആണ് ജോലി നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞാണ് കണ്ടത്. അത് പൊതുജനം വിചാരിക്കുന്ന എന്താണ്, എന്നെപ്പോലുള്ള സർക്കാർ ജോലി പ്രതീക്ഷിച്ച് നടക്കുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കാണ് ആ തൊഴിൽ കിട്ടുന്നത്. എന്നോടൊക്കെ ഒരുപാട് പേര് ചോദിച്ചു നിങ്ങൾക്ക് ജോലിയൊക്കെ ഓക്കെ ആയല്ലോ, മുഖ്യമന്ത്രി 100,000 തൊഴിലവസരങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. അത് സാധാരണക്കാർക്ക് ഇതറിയാനുള്ള മാധ്യമങ്ങളില്ല, അവരിത് ശ്രദ്ധിക്കുന്നില്ല. അതാണ് ഇതിനകത്തെ വിഷയം. ഈ 100 ദിന കർമ്മ പരിപാടികളിൽ എത്ര ജോലി ഉദ്യോഗാർത്ഥികൾക്ക്, പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് കൊടുത്തു എന്നത് ഒന്ന് പറയണം. അതാണ് ഒരു ആവശ്യം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഈ റാങ്ക് ലിസ്റ്റുകൾ എങ്ങനെയെങ്കിലും ഒന്ന് നീട്ടിത്തരൂ. നീട്ടിത്തന്നാൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ജോലി എന്തെങ്കിലും കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അത് എന്തുകൊണ്ട് സർക്കാർ കണ്ണു തുറക്കുന്നില്ല, അതാണ് പ്രധാന കാര്യം. സർക്കാർ എന്നും പി എസ് സിയെ പഴിയായിക്കൊണ്ട് മാറും. അത് ചെയ്യേണ്ടത് പി എസ് സി ആണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ പി എസ് സി എന്നത് ഒരു റിക്രൂട്ടിംഗ് ഏജൻസി മാത്രമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 16 ഇത് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസി മാത്രമാണ് പി എസ് സി. അതാത് വകുപ്പുകളിൽ നിന്നും കൊടുക്കുന്ന തസ്തികകൾ എത്രയെണ്ണം വേണമെന്ന് പറഞ്ഞാൽ അതിലേക്ക് നിയമനം നടത്തേണ്ട ഒരു സ്ഥാപനമാണ് പി എസ് സി. പി എസ് സി അവരുടെ ജോലി അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ടെന്ന് പറയാം. എന്നാലും ഈ താൽക്കാലിക നിയമനം നടത്തുമ്പോൾ പി എസ് സിയിൽ നിന്നും ഒരു അനുമതി വേണമെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് നടക്കുന്നുണ്ടോ എന്നത് വ്യക്തമായിട്ട് അറിയണം. അതുപോലെ പല ഉദ്യോഗാർത്ഥികളുടെ മേലും ഈ പി എസ് സി നിയമനം നടത്താത്തതിൻ്റെ പേരിൽ പി എസ് സിയിൽ പല രീതിയിൽ ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ മേൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഉദ്യോഗാർത്ഥികളുടെ സമരങ്ങളെയും മറ്റും അടിച്ചമർത്തുക, ഉദ്യോഗാർത്ഥികൾ എന്തുകൊണ്ട് ഇവയ്ക്കെതിരെ പ്രതികരിക്കരുത് എന്നത് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. പി എസ് സിയുടെ ഭാഗത്തല്ല തെറ്റ്, അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്താണ് ഈ അഴിമതികൾ ധാരാളമായി നടക്കുന്നത്. പണവും സ്വാധീനവും ഉപയോഗിച്ച് അവനവൻ്റെ പാർട്ടി എന്ന് പറയാൻ കഴിയില്ല. കാരണം പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വിവിധ പാർട്ടികളിൽ ഉൾപ്പെട്ട ആൾക്കാരാണ്. ഞാൻ വ്യക്തമായിട്ട് പറയാം, ഞങ്ങൾ ഭരണപക്ഷത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്, ഇ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണപക്ഷത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് വിവിധ ജില്ലാ സെക്രട്ടറിമാർക്ക് കഴിഞ്ഞ ആഴ്ചകൾ കൂടി നിവേദനം നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം നിവേദനം, ഞങ്ങൾ ഇനി ആ വഴിക്ക് ശ്രമിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് റാങ്ക് ലിസ്റ്റ് എടുത്തു വെച്ച് ഓരോരുത്തരോടും ചോദിച്ചു നിങ്ങൾ ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കി ഇനി ആ പാർട്ടിയിലുള്ളവർക്കെങ്കിലും ജോലി കൊടുക്കുമോ എന്ന ശ്രമം നടത്താൻ വേണ്ടി അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടും ഒരു ഇതുവരെ ഒരു പ്രതികരണവും ലിസ്റ്റ് തയ്യാറാക്കൂ, അതിലെങ്ങനെയെങ്കിലും സ്വാധീനിച്ച് കയറി കൂടാൻ ശ്രമിക്കൂ. 10 വർഷത്തിനുള്ളിൽ എന്തായാലും സ്ഥിരപ്പെടുത്തി കിട്ടും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ ശബരിനാഥ്, നിയമവിരുദ്ധമായ കാര്യമാണ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ചെയ്തുകൂടാത്ത കാര്യമാണ് ചെയ്യുന്നതെന്ന് ഇവർക്കാർക്കും അറിയാത്തതല്ല. കിളിയുടെ കാര്യത്തിൽ തന്നെ ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കരാർ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന ജീവനക്കാർ സ്റ്റേറ്റ് ഓഫ് കർണാടക വേഴ്സസ് ഉമാദേവി ആൻഡ് അതേഴ്സ് കേസിലെ വിധിന്യായത്തിൽ പറയുന്ന നിബന്ധനകൾ പ്രകാരം അർഹരല്ലാത്തതിനാൽ മേപ്പടി ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം പരിഗണിക്കാൻ നിർവാഹമില്ല എന്ന് ഭരണവകുപ്പിനെ അറിയിക്കുന്നു. സ്ഥിര നിയമനം നൽകുന്ന വിഷയം ഭരണവകുപ്പിന് ആവശ്യമെങ്കിൽ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ മന്ത്രിസഭയിലെ പരിഗണനയ്ക്ക് സമർപ്പിച്ച് ഈ തടസ്സങ്ങളെല്ലാം നീക്കുകയാണ്, അങ്ങനെ ഈ തസ്തികകളിൽ സ്ഥിര നിയമനം നടക്കുകയാണ്. ഈ ലൈബ്രറി കൗൺസിലിൻ്റെ കാര്യത്തിൽ അവർക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൂടിയാണ് കിട്ടിയത്. ഇപ്പോൾ സർവീസിലുള്ള ആളുകൾ, അതായത് ആ ഓർഡർ ഇറങ്ങുമ്പോൾ സർവീസിലുള്ള ആളുകൾക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഉള്ളപ്പോഴാണ് ഇവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഈ മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുന്നത്. ആ കേസിലൊക്കെ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ, മുന്നോട്ട് പോകുന്നുണ്ടോ? ലൈബ്രറി കൗൺസിലിൻ്റെ കേസിൽ 2006 ഉമാദേവി ജഡ്ജ്മെൻറ്റിന് ശേഷമാണ് ഈ പറയുന്ന ആളുകളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2008 തന്നെ അതിൻ്റെ ഉത്തരവ് റെഗുലറൈസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ്
പാസ്സാക്കി. 2011 ഉമ്മൻചാണ്ടി സർക്കാർ കയറിക്കഴിഞ്ഞപ്പോൾ അവരതിനെ റിവേഴ്സ് ചെയ്തു. അവർ പറഞ്ഞു ഇതിങ്ങനെയല്ല, അത് ശരിയല്ല, റെഗുലറൈസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ശേഷം അടുത്ത ഇടത് സർക്കാർ കയറിക്കഴിഞ്ഞപ്പോൾ മുൻപ് അവർ അപ്പോയിൻ്റ് ചെയ്ത ആൾക്കാരെ അവർ റെഗുലറൈസ് ചെയ്തു. അതിനെതിരെയാണ് കേരള ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ പെൻഡിംഗ് ഉള്ളത്. ഒന്നല്ല, രണ്ടെണ്ണം പെൻഡിംഗ് ഉണ്ട്. ആ പറയുന്ന റിട്ട് പെറ്റീഷൻസിൽ പ്ലീഡിങ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഉത്തരവുള്ളതാണ്. അതിൽ സർക്കാർ പ്ലീഡിങ്സ് കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ തയ്യാറായിട്ടില്ല. സമയം മേടിക്കാൻ അവർ വളരെ ഉത്സുഖത കാണിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യം കൂടി ആശ്രിത നിയമനം ഇതുപോലെ മറ്റൊരു കള്ളക്കളിയാണ്. ഈ എം എൽ എമാർക്കുള്ള ആശ്രിത നിയമനം നാം കേട്ടിട്ടില്ല, കാരണം നിയമത്തിൽ അങ്ങനെ ഇല്ലല്ലോ. പക്ഷേ ഒരു എം എൽ എയുടെ മകന് കൊടുത്ത നിയമനം, അത് ആശ്രിത നിയമനം എന്ന ഗണത്തിൽ തന്നെ പെടുത്തണം. നിയമപരമായി അതിന് കഴിയില്ലെങ്കിലും എം എൽ എയുടെ മകന് നിയമനം കൊടുത്തു. സാധാരണ ഒരാൾക്കൊരു നിയമനം കൊടുത്താൽ ജീവിക്കാൻ ആവശ്യമുള്ള ഒരു ജോലിയാണ്. ഇക്കാര്യത്തിൽ ആ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പരമാവധി ജോലി, ബി ടെക് പാസ്സായതുകൊണ്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായി തന്നെ നിയമനം, അങ്ങനെയും ചില കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിനെതിരെയും ചില നിയമ നടപടികൾ ഉണ്ടായിരുന്നല്ലോ, അതെവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ബി ടെക് വെറുതെ പാസ്സായതല്ല, രണ്ടാം ക്ലാസ്സിലെ ഉന്നത വിജയത്തോടു കൂടിയാണ് അദ്ദേഹം പാസ്സായത്. അങ്ങനെ ഉന്നത വിജയം പാസ്സാക്കിയപ്പോഴാണ് ഗസറ്റഡ് റാങ്കിലുള്ള ഒരു പോസ്റ്റിംഗ് കൊടുക്കാമെന്ന് കരുതിയത്. എം എൽ എ സീറ്റ് കൊടുക്കുന്നതിലും ലാഭം ഒരു ഗസറ്റഡ് പോസ്റ്റ് കൊടുക്കുന്നതല്ലേ, കുറച്ച് ഉദ്യോഗാർത്ഥികളുടെ ജീവിതം പോകുമെന്നല്ലേ ഉള്ളൂ, ഒരു രാഷ്ട്രീയപരമായി ലാഭമല്ലേ ഉള്ളൂ, അതുകൊണ്ട് കൊടുത്തതാണ്. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പി ഐ എൽ 4-ാം തീയതി കേരള ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഈ പറയുന്ന ആശ്രിത നിയമനം എന്ന് പറയുന്ന നമ്മൾ കരുതുന്നതിനേക്കാളും വളരെ വലിയൊരു പ്രസ്ഥാനമാണ്. ഒരു 500,000 സർക്കാർ ജീവനക്കാരുണ്ടെങ്കിൽ ഒരു പക്ഷേ 1.5 to 2.5 lakh വരെ ആശ്രിത നിയമനത്തിൽ പെട്ടവരാവാൻ സാധ്യതയുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിലവിൽ ഇൻ്റർസേ സീനിയോറിറ്റി പറഞ്ഞൊരു കേസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് മുന്നിൽ നിലവിലുണ്ട്. ആ പറയുന്ന കേസിൽ ഏകദേശം 60% വരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ഇൻ്റർസേ സീനിയോറിറ്റി ക്ലെയിം ചെയ്ത ലിസ്റ്റിൽ 60% വരുന്ന വ്യക്തികൾ ആശ്രിത നിയമനം വഴി കയറിയവരാണ്. അപ്പോൾ ഈ 18 വയസ്സിൽ കയറുന്ന ആൾക്ക് ഒരു 30 to 35 years വരെയുള്ള സർവീസ് കാലയളവ് കിട്ടും, പെൻഷൻ മാറും, രീതികൾ മാറും, പിന്നെ ബാക്കിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും വരും. കാരണം ഹയർ പോസ്റ്റിൽ അവരായിരിക്കും. 10-ാം ക്ലാസ് പാസ്സായ ഒരാളായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് എന്നുള്ള ഏറ്റവും മുകളിലത്തെ തസ്തികയിലിരിക്കുക. ഒരു പരീക്ഷ ഡിഗ്രി പാസ്സായി പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പെട്ട് എങ്ങനെയോ കയറിക്കൂടിയ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾ ഹെഡ് ക്ലാർക്കിനപ്പുറം പോവില്ല, ഒരിക്കലും പോവില്ല. കഴിവില്ലാത്തത് കൊണ്ടല്ല, കാരണം വ്യവസ്ഥിതി അങ്ങനെയാണ്. ഒരുപാട് കള്ളക്കളികളുണ്ട്. പി എസ് സി ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ, ശുപാർശ നിലനിൽക്കുമ്പോൾ പോലും ഈ ആശ്രിത നിയമനത്തിലുള്ള ആളുകളുടെ നിയമനം കഴിഞ്ഞു മാത്രമേ ലിസ്റ്റ് പി എസ് സി ലിസ്റ്റിൽ നിന്ന് വരുന്നവരെ അപ്പോയിൻറ്റ് ചെയ്യൂ. കാരണം സർക്കാർ സർവീസിൽ ഈ സർവീസിൽ കയറുന്ന ഒരു ദിവസവും മണിക്കൂറും ഒക്കെ പ്രധാനപ്പെട്ടതാണല്ലോ, പ്രൊമോഷൻ വരുമ്പോൾ സീനിയോറിറ്റി തീരുമാനിക്കപ്പെടുമ്പോഴൊക്കെ. അതുകൊണ്ട് പി എസ് സി ടെസ്റ്റ് എഴുതി ലിസ്റ്റിൽ കാത്തിരിക്കുന്ന ഒഴിവുള്ള തസ്തികകളിൽ ഈ ആശ്രിത നിയമനത്തിന് വേണ്ടി ശുപാർശ വൈകിപ്പിക്കുന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. കാരണം ആശ്രിത നിയമനക്കാരെ മുഴുവൻ നല്ല സ്ഥാനങ്ങളിൽ നല്ല തസ്തികകളിൽ എത്തിച്ച ശേഷം മാത്രമാണ്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് മാത്രമാണ് ശേഷം മാത്രമാണ് പി എസ് സി ലിസ്റ്റിലുള്ളവരെ പരിഗണിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ആർക്കും ഇഷ്ടപ്പെടില്ലെങ്കിൽ ഒരു കാര്യം പറയാം, ആശ്രിത നിയമനം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് മരിച്ചാൽ ആ കുടുംബത്തിൻ്റെ വരുമാനം നിലയ്ക്കും, അവർക്ക് ജീവിക്കാനുള്ള വരുമാനം നൽകാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. അതിനാണല്ലോ ആശ്രിത നിയമനം. പക്ഷേ അത് ഒരു സാധാരണ പോസ്റ്റിലായിരിക്കണം, ഒരു സർക്കാർ സർവീസിൻ്റെ ഒരു എൻട്രി പോസ്റ്റിലായിരിക്കണം ആ നിയമനം. അവർക്ക് പിന്നീട് അവസരങ്ങളുണ്ട്, കഴിവുണ്ടെങ്കിൽ മറ്റുള്ളവരോടൊപ്പം ടെസ്റ്റ് എഴുതി ഉയർന്ന തസ്തികകളിലേക്ക് എത്താം. അതുകൊണ്ട് സർക്കാർ സർവീസിന് മിനിമം വരുമാനം ഉറപ്പാക്കുന്ന ഒരു സാധാരണ പോസ്റ്റ് മാത്രമാണ് ആശ്രിത നിയമനത്തിൽ പോലും നൽകേണ്ടത്. പക്ഷേ അതൊന്നും ഈ നാട്ടിൽ നടക്കുന്നില്ല. ഇതുപോലെയുള്ള പിൻവാതിൽ നിയമനങ്ങൾ തുടരുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ ഇതിനില്ല, ഇതിനപ്പുറവും നടക്കും, ജനങ്ങൾ ഉണരും വരെ. ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഞാൻ ഉണ്ടായിരുന്നു.